സ്നേഹമുള്ള അമ്മമാരെ, സഹോദരങ്ങളെ, അമ്മമാരുടെ സിസ്റ്റേഴ്സ്, ആദ്യമേ തന്നെ മാതാവിന്റെ ദിനത്തിൽ നാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് അച്ഛൻ നൽകുകയാണ്. നിങ്ങളെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിജദീവിത പ്രസംഗമൊന്നുമില്ല, മറിച്ച് ഋതുസൂചി വീണ കേൾക്കാവുന്ന നിശബ്ദത കാത്തുപാലിച്ച ഒരു സിനിമ എന്ന് വെച്ചാല് അവരുടെ റെക്കച്ചൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചടക്കം വളരെ കൃത്യമായിട്ട് നോക്കിയിരുന്നു, പാലിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സിനിമയിൽ ഒരു ദിവസം വിജാതീയരായ സർക്കസുകാരനും കുടുംബവും വന്നു. എന്നിട്ട് ഈ റെക്കച്ചനോട് പറഞ്ഞു, അച്ഛ കുറച്ചു നാൾ താമസിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇടം തരാമോ? ഇത് കേട്ട മാത്രയിൽ റെക്കച്ചനെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ലേ. റെക്കച്ചൻ അനുവാദം കൊടുത്തു, അവിടെ സിനിമയുടെ മൂലയിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഷെഡ് കെട്ടി താമസിച്ചുകൊള്ളൂ, താമസിക്കില്ല. പക്ഷേ സെമിനാരിയിലെ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം. ഇവർ പറഞ്ഞു, അച്ഛ ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ നന്നായിട്ട് പാലിച്ചു പോകണം, ഒരു തടസ്സവും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ ഇവര് അവിടെ താമസം തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. ആ സെമിനാരിയിലെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, എല്ലാ സെമിനാരികളിലും ഗ്രൗണ്ട്. ഒരു ദിവസം അച്ഛൻ റൂമിലിരിക്കുമ്പോൾ, ഇറക്കച്ഛൻ റൂമിലിരിക്കുമ്പോൾ രണ്ട് വൈദിക വിദ്യാർത്ഥികൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റെക്കച്ഛ നമ്മള് ഒരു കുടുംബത്തിന് താമസിക്കാൻ ഇടം കൊടുത്തു, അവർ എല്ലാ ദിവസവും ഗ്രോട്ടോയിലെ കുട്ടി വന്നിട്ട് പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നു, എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നു. ഇത് കേട്ടപ്പോൾ റെക്കച്ഛനെ ഭയങ്കര വിഷമവും ദേഷ്യവും വന്നു. ഒരു നല്ല കാര്യം ചെയ്തിട്ട് അത് അവസാന വിലയായിരുന്നു എന്ന് അച്ഛൻ ചിന്തിച്ചു. ഈ വൈദിക വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ സായാഹ്നമായപ്പോൾ റെക്കച്ചൻ ഗൂഗിളിലത്തെ റൂമിലെ ഈ ഗ്രോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ്, ഇവർ വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ പതിവ് പോലെ ഇവരുടെ സമയമായപ്പോൾ ഈ സർക്കസുകാരനും കുടുംബവും അവിടെ വന്നു. അച്ഛൻ സൂക്ഷിച്ചു കൊണ്ടിരുന്നു കർത്തന്റെ മറവിൽ നിന്നുകൊണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സർക്കസുകാരൻ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുന്നു, കാരണം അവർക്ക് ചേഷ്ടകൾ അറിയാം, സർക്കസ് അറിയാം. അച്ഛന് ദേഷ്യം വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർക്കസുകാരൻ മാത്രമല്ല, സർക്കസുകാരന്റെ കൂടെ ഒരു കുട്ടിയും അതേ ചേഷ്ടകൾ ആവർത്തിക്കുന്നു. അച്ഛൻ ആ കുട്ടിയിലേക്ക് നോക്കി, ആ കുട്ടിയെ പരിചയമില്ല. വീണ്ടും രണ്ടുപേരും സർക്കസ് നടത്തുന്നു. അച്ഛൻ കണ്ണു തിരുമി ഒന്നുകൂടി ആ കുട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കി. നോക്കിയപ്പോൾ അത് ഉണ്ണീശോയുടെ മുഖമായിട്ട് അച്ഛന് തോന്നി. ഉടനെ തന്നെ ഈ റെക്കച്ചൻ പെട്ടെന്ന് തന്നെ ഗ്രോട്ടോയിൽ സ്ഥാപിച്ച ഉണ്ണീശോയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ണിയെ കാണാനില്ല. വീണ്ടും അച്ഛൻ കണ്ണു തിരുമിക്കൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ ഈ ഉണ്ണി, ഈ കൊച്ചുകുഞ്ഞെ അവിടെ ഈ സർക്കസുകാരനൊപ്പം ചേഷ്ടകൾ കാണിക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ഒരു വശത്ത് അമ്മ കൈയടിക്കുന്നു, സന്തോഷിക്കുന്നു. അച്ഛൻ വീണ്ടും ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ അമ്മയും മകനെയും കാണാനില്ല. ഇത് കണ്ട മാത്രയിലെ അച്ഛൻ ബോധം കെട്ട് വീണ്ടും ഇറക്കച്ഛൻ. മണിക്കൂറുകൾ കഴിഞ്ഞ് ബോധം തിരിച്ചു വന്നപ്പോൾ ഓടി അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ സർക്കസുകാരൻ അടുത്തെത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചേഷ്ടകളൊക്കെ അവസാനിപ്പിച്ച് വിയർത്ത് കുളിച്ചു നിൽക്കുന്ന സർക്കസുകാരനെ ഈ റെക്കച്ചൻ ആലിംഗനം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, സഹോദര എന്താണ് അവിടെ സംഭവിച്ചത്? ഉടനെ തന്നെ സർക്കസുകാരൻ പറഞ്ഞു, അച്ഛ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ആകെ കൂടി അറിയാവുന്നത് ഈ സർക്കസാണ്. ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തു, അത്രമാത്രം. ഈ സമയം ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ അമ്മയും ഉണ്ണിയും അവിടെ തന്നെയുണ്ട്, അവരവിടെ തന്നെയുണ്ട്. പ്രാഞ്ചേട്ടൻ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ, നമുക്കറിയാം പള്ളിയിലെ ഫ്രാൻസിസിയും മമ്മൂട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം പറഞ്ഞു, ഒരു മിനിറ്റ് ഒരു മോനെ ഉണ്ണി കൊണ്ടുവരാം, ഒരു ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ ഫ്രാൻസിസി അവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു. പ്രിയമുള്ളവരെ, അറക്കച്ചൻ ആ സഹോദരനോട്, സഹോദര ഞങ്ങളുടെ അച്ചടിച്ച പ്രാർത്ഥനയല്ല, താങ്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വിലപ്പെട്ടത്, സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടത്. സ്നേഹമുള്ളവരെ, അക്കച്ചനെ വാക്കുകൾ നമുക്ക് അടർത്തിയെടുക്കാം. താങ്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്താണ് ആ സഹോദരൻ പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തു, അത്രമാത്രം. അവിടെ അമ്മയും മകനും സന്തോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിലെ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധമ്മയുടെ ജന്മദിന തിരുനാളിന് ആഘോഷിക്കുമ്പോൾ നമുക്കറിയാവുന്നത് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയെ സംതൃപ്തപ്പെടുത്തും, അമ്മയെ സന്തോഷിപ്പിക്കും.
ഈ ഒരു കാലഘട്ടം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. നമുക്കറിയാം പണ്ടൊക്കെ കുടുംബത്തിന് 7 മണിയാകുമ്പോൾ കൊന്ത ചൊല്ലിയിരുന്നു. ആ കൊന്ത അതെല്ലാം ഒരുമിച്ച് ഈ മനസ്സോട് കൂടിയിട്ടാണ്. കാലത്ത് ഉണ്ടായിരുന്ന മുറുമുറുപ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ ആ ജപമാലയോട് കൂടി അവസാനിക്കുമായിരുന്നു. കാരണം എല്ലാം ഒരുമിച്ച് ഒരേ തീക്ഷ്ണതയിലെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന ജപമാല പ്രാർത്ഥന. എന്നാൽ ഇന്ന് ആ 5 രഹസ്യങ്ങളും ഷോർട്ടായി ഒരു രഹസ്യമായി എളുപ്പത്തിൽ കൊന്ത വലുതായതുകൊണ്ട് കൈപിടിക്കാനായിട്ട് 10 മണിക്കാക്കിയായി. അത് 5 പ്രാവശ്യം ചെല്ലിയാൽ മതിയല്ലോ. വീണ്ടും ഇപ്പോഴെന്താണ് അത്? വീണ്ടും നന്മ നിറഞ്ഞ പറയുന്ന ജപത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നന്മ നിറഞ്ഞ പറയുന്ന ജപം ചെല്ലുന്നതിൽ തടസ്സമില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന അമ്മ കടന്നുപോയ വഴികളുണ്ട്. നിങ്ങൾ ജപമാല ധ്യാനിച്ചു നോക്കി ഓരോ രഹസ്യവും എടുത്ത് ജനത്തിന്റെ സമയം സന്തോഷ രഹസ്യങ്ങളിൽ 3-ാമത്തെ രഹസ്യം എത്രയോ വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്. അവിടെ സ്ഥലം കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ അമ്മയുടെ നൊമ്പരമായിരുന്നു. 4-ാമത്തെ രഹസ്യത്തിന് ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന അമ്മയുണ്ട്. കുഞ്ഞിയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. ഒരു പെൺകുട്ടിയെ മാതൃഗ്രഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ ആരും ചിരിക്കാറില്ല, ഞാനുൾപ്പെടെ കരഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു സമർപ്പണ സമയമാണ്. വീണ്ടും കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ അമ്മയ്ക്ക് നഷ്ടപ്പെടേണ്ട ഒരു വേദനയുണ്ട്. 3 ദിവസം താണ്ടി ദേവാലയത്തിലെത്തുമ്പോൾ ആ ഉമ്മയെ കണ്ടെത്തുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. ഈ വികാരവും അമ്മയെ പേറിയിട്ടാണ് സ്നേഹങ്ങളോടെ നമ്മൾ ജപമാല ചൊല്ലേണ്ടത്. അല്ല എങ്കിൽ അത് യാന്ത്രികതയിലേക്ക് വഴിമാറും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, കുറ്റം പറയുന്നല്ല, നമ്മൾ ബൈബിൾ വായിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ വായിക്കും ഒരു കടത്ത് കഴിക്കാൻ പോലെ. ഒന്നും വന്നിട്ടല്ല, ധ്യാനിക്കാൻ സമയമില്ല. ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാനുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും പറയുന്ന അച്ഛ നന്മ നിറഞ്ഞ പറയുന്ന ജപം സെൻഡ് ചെയ്യണം, നമുക്ക് ഇത്ര കോടി തയ്ക്കണം, ഇത്ര ലക്ഷം തയ്ക്കണം, ഇത്ര 1000 തയ്ക്കണം. ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയുള്ള മന്ത്രപ്പാടിലെ യാന്ത്രികതയിലേക്ക് വഴിമാറുന്നു. ഒരു ദിവസം ഒരു ഗ്രൂപ്പിനോട് ചോദിച്ചു, നിങ്ങൾ ഈ നന്മ നിറഞ്ഞ പറയുന്ന ജപം അവസാനിപ്പിച്ചിട്ട് ഒരു ജപമാല, അങ്ങനെ എത്ര ജപമാല ചൊല്ലിയൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞു, അച്ഛ കുറച്ച് ബുദ്ധിമുട്ടാണ്, ജപമാല ചെല്ലാൻ തുടങ്ങിയാലേ അതൊന്നും രഹസ്യങ്ങൾ ശരിയാവില്ല. ഇതാകുമ്പോ അങ്ങനെ തുടങ്ങിയാൽ അവസാനിച്ചോളൂ. സ്നേഹം ഒരു തടസ്സം പറയല്ല, നന്മ നിറഞ്ഞ പറയുന്ന ജപം. പക്ഷെ സർക്കസുകാരൻ കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. പ്രായോഗികമായ ജീവിതത്തിലേക്ക് ഞാൻ എന്നും പറയുന്നു, ഒരുപാട് ജപമാല ചെല്ലാനൊന്നും എനിക്ക് സാധിച്ചില്ല, സാധിക്കുന്നുമില്ല, ഇനി സാധിക്കുന്നു അറിയില്ല, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പരാജയമാണ്, പിശാചനുവദിക്കില്ല. പക്ഷേ ഒരു കുർബാനയ്ക്ക് കയറുമ്പോൾ, ഒരു പ്രസംഗത്തിന് കയറുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി. ചിലപ്പോഴൊക്കെ ഞാൻ നിസ്സഹായനാണ്, ചിലപ്പോഴൊന്നും ആശയങ്ങൾ വരില്ല, ചിലപ്പോൾ ശുശ്രൂഷയിൽ തടസ്സമുണ്ട്. ഇവിടെയൊക്കെ ആത്മാർത്ഥമായി ഉള്ളൊരുങ്ങി പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചിട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് ശുശ്രൂഷയ്ക്ക് കയറിയിട്ട് ഞാൻ നടത്തിയ ശുശ്രൂഷകൾ എനിക്ക് തന്നെ അഭിഷേകമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പലവരും കേട്ട്, ആ എന്റെ ശുശ്രൂഷയായതുകൊണ്ടല്ല, മറിച്ച് അതിലൊരു അഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതെന്റെ യാഥാർത്ഥ്യമാണ്. ഓരോ പ്രഭാതത്തിലും ഞാൻ എന്റെ റൂമിൽ വിട്ടിറങ്ങുമ്പോ ആ രൂപത്തിനു മുന്നിൽ നിന്നിട്ട് ഒരു നന്മ നിറഞ്ഞ പറയും ചന്ദിട്ട് അമ്മ അമ്മയുടെ ഉപരഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയെ കൊടുക്കുക, അമ്മ ഈ യാത്രയിൽ ഒന്ന് കൂടെ ആയിരിക്കണേ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ, അമ്മേ ഇന്ന് കിച്ചണിലാണ്, നന്നായിട്ട് അധ്വാനിക്കണം, ഒരു കൃപ നൽകണമേ. നമ്മൾ ഗാർഡനിലാണെങ്കിൽ അമ്മ ഇന്ന് തുടർന്ന് നനയ്ക്കുകയാണ്, കൂടെ ഉണ്ടാകും കേട്ടോ. ഇതാണ് സ്നേഹങ്ങളൊരു അമ്മയെ പ്രതി. ഞാൻ എന്ത് ചെയ്യുന്നു അത് അമ്മയ്ക്ക് കൊടുക്കണം, ആ ഒരു ഭാഗം അമ്മയ്ക്ക് കൊടുക്കണം. അവിടെ അഭിഷേകമുണ്ട്. ഇല്ലെങ്കിൽ നാളുകളിൽ സംഭവിക്കുന്ന ഒരു വിപത്ത്, ഇത് യാന്ത്രികതയിലേക്ക് മാറും. നമ്മുടെ കുട്ടികൾ ജപമാല ചൊല്ലുന്നു കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴെങ്കിലും അത്തരസംഗം ബൈബിൾ വായിക്കാൻ കേട്ടിട്ടുണ്ടോ? അവർക്ക് വായിക്കുന്നത് മനസ്സിലാകുന്നില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകില്ല. സ്നേഹങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ യാന്ത്രികതയിലേക്ക് പോകുന്നതിന്റെ കാരണം പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ആ പ്രാർത്ഥനകളുടെ അർത്ഥം ഉൾക്കൊള്ളാതെ ഉരുവിടുമ്പോഴുള്ള യാന്ത്രികതയാണ്. ബലിയർപ്പണകളിൽ ഇത് പറയുമ്പോ പെട്ടെന്ന് അമ്മയില് ഈ സമയത്ത് ഇവിടെ പറഞ്ഞില്ല ദൈവാനുഗ്രഹം, പക്ഷേ ഇത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ അതിന്റെ ഒരു പ്രാർത്ഥന ചെയ്തിട്ട് ഇപ്പോഴ് അതിന്റെ സമാപനം ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആമേ പറയും. യാന്ത്രികതയാണ് അത്. ഉറക്കത്തിലാണെങ്കിലും നമ്മള് നന്മ നിറഞ്ഞ നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകള് അർത്ഥം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വിശദീകരണത്തിന്റെ വെളിപ്പെടലേ സ്വസ്തി. ഇനി ഒരു പരിഹർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ ഇനി അറിഞ്ഞുകൂടാ. ധാർമ്മികൻ അത് ചൊല്ലിയിട്ടാണ് അത്താരത്തെ വണങ്ങുന്നത്, ചുംബിക്കുന്നത്. ഇനി വരുമോ എന്നറിയില്ല. അങ്ങനെയൊക്കെ അർത്ഥം ചൊല്ലിയാലേ സ്നേഹങ്ങളൊരു ചങ്കുടയ്ക്കും, നമ്മുടെ പ്രാർത്ഥനകളിൽ ജീവനുണ്ടാകും.
ഇല്ലെങ്കിൽ ഇത് യാന്ത്രികതയിലേക്ക് വഴിമാറും. ജപമാലയും ബൈബിൾ വായനയും കുർബാനയും ഗോദാശകളും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സർക്കസുകാരുടെ അനുഭവം ഇനി എന്താണ് സംഭവിച്ചത്? ഈ സർക്കസുകാരുടെ ഈ വാക്കുകൾ കൊണ്ട് ഈ റെക്ലസൻ മരിയ ഭക്തനായി മാറി. സഭയുടെ നവീകരണത്തിലെ പ്രധാന പങ്ക് വഹിച്ച ഒരു വൈദികനായി മാറി. ആച്ചനാണ് ഞാനും നിങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ബർണാഡ്. ബർണാഡ് പുണ്യമാണ്. നിങ്ങളൊരു സർക്കസുകാരന്റെ വിലപ്പെട്ട വാക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ചിന്തിപ്പിക്കട്ടെ. നന്മ നന്ദി മറിയ വെച്ചാൽ ചെല്ലണം നമ്മൾ. പക്ഷെ അതിന്റെ അർത്ഥം കൊണ്ട് നന്മയുടെ നിറകുണമേ പരിശുദ്ധാമേ നിനക്ക് സ്തുതി പറഞ്ഞു ചെല്ലുമ്പോൾ അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രക്രച്ചനും അതുപോലെ തന്നെ എല്ലാ അച്ഛന്മാരും സെമിനാരി അംഗങ്ങളും സെമിനാരിയിലെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന ജപമാല പ്രാർത്ഥന അതിന്റെ അവസാനം ഒരു വിശ്വാസ പ്രമാണമായി ആ ഒരു ഫാദറിൻ ഹെവൻ ഈ ഒരു പ്രാർത്ഥന ചെയ്തതോട് കൂടിയിട്ട് ഫ്രാൻസിസ് അസീസി പിതാവായ ദൈവത്തെ ധ്യാനിക്കുകയാണ്. പിന്നെ ഒന്നും അറിയില്ല. അവസാനം ജപമാലയും കഴിഞ്ഞ് യൂട്യൂബിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ വിശ്വാസ ഫ്രാൻസിസിനെ കാണാനില്ല. ഇവിടെ ഔർ ഫാദറിൽ കെട്ടിക്കിടക്കുക. അതാണ് സ്നേഹമുള്ള ധ്യാനം, അതാണ് പ്രാർത്ഥന. അപിതാവായ ദൈവത്തെ ഓർത്തപ്പോൾ സ്വന്തം ഉടുവസ്ത്രം ഉരിഞ്ഞു മാറ്റി വീട് വിട്ടിറങ്ങിയ ആ പിതാവിനെക്കാട്ടുള്ള സ്നേഹം സ്വർഗീയ അപ്പനെ കണ്ടപ്പോൾ ആ പ്രാർത്ഥനയില് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതാണ് കണ്ടപ്ലേഷൻ. നമ്മൾ അത്രയും നിർത്തിയിട്ടില്ലെങ്കിലും ഇത്രയേ ഉള്ളൂ. ഓരോ രഹസ്യത്തിലും പരിശുദ്ധ അമ്മയ്ക്കൊരു വികാരമുണ്ട്. ആ വികാരവും പേരിട്ട് ഞാൻ ധ്യാനിക്കും ജപമാല. അവിടെ പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാണ്. അതിനാണ് ഈ ഒരു ദിവസം ഈ ഒരു കോച്ചി ചെന്ന മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ യാന്ത്രികമാകരുത്. നമ്മുടെ ജപമാല അർപ്പണങ്ങൾ പരിശുദ്ധമ്മയോട് ചേർക്കാറുണ്ട്. അതിനും അപ്പുറത്ത് നമ്മുടെ പള്ളിയിലോ നമ്മുടെ രൂപക്കൂടിയോ അടുത്തൊന്നും അല്ലെ ജപമാല ചൊല്ലരുത്. യാത്ര ചെയ്യുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, കിടക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, സുഹൃത്തുക്കളുടെ ഇവിടെ അമ്മയെ കൂട്ടായിരിക്കണേ. ഒരു ബലിയർപ്പണത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറയുന്നത് അമ്മയോട് ചേർന്ന് നമുക്ക് ബലിയർപ്പിക്കാം. ഒരു പ്രാർത്ഥനയിൽ നിന്ന് കേട്ടിട്ടില്ലേ എന്നാണ് അമ്മയുടെ മാധിസ്യവും ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണേ. ഇതൊക്കെയാണ് സ്നേഹങ്ങളുടെ പ്രാർത്ഥന. ഒപ്പം ജപമാലയും വേണം. ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുങ്ങി നിങ്ങൾ കരഞ്ഞ് ജപമാല ചെയ്യുകയാണേ അവിടെ പരിശുദ്ധ അമ്മ നിന്ന് തരും. അമ്മ ഇടപെടും. ഈ വലിയ ബോധ്യം മനസ്സിൽ സൂക്ഷിക്കാം. ഈ ബർണാഡ് പുണ്യവാളനെ മരിയ ഭക്തനാക്കിയ ചിന്തിപ്പിച്ച സഭയുടെ നവീകരണങ്ങളിലെ മാറ്റം വരുത്താനായി ഉയർത്തിയ ആ സർക്കസുകാരന്റെ നിലപാടും പ്രാർത്ഥനയും ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞു നിർത്തുന്നു. അച്ഛ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് അറിയാവുന്നത് സർക്കസ് ആണെന്ന് ഇത് ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തു. അത്രയേ ഉള്ളൂ. അവിടെ സ്വർഗം സംരക്ഷിച്ചു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും.